एवन सेविका संगम अवतरिपिक्कुन्न ओरु क्रिसमस किट अन्नम्मयुडे मानसांतरम बेबी चांडे अन्नम्मयुडे भवनत्तिलेक्क नमुक्कोन्न प्रवेशिक्काम एडी अन्नम्मे अन्नम्मे नी एवडे एडी अच्छायो ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പിൻട്രസ്റ്റിൽ റെസിപ്പി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ റെസിപ്പി നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളല്ലോ ഈ മേശപ്പുറത്തൊന്നും കാണാനില്ലല്ലോ നിനക്ക് ഈ നോട്ടം മാത്രമേ ഉള്ളൂടി ഇടി അന്നമ്മേ അച്ചായനൊരു ചായ താടി അച്ചായോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അന്നമ്മേ അന്നമ്മേ എന്ന് വിളിക്കില്ല കോൾ മീ ആൻ ഈ യുകെ വന്നിട്ട് 10-20 വർഷമായി ഈ മനുഷ്യന് ഒരു പരിഷ്കാരവും ഇല്ല ഇടി അന്നമ്മേ നിന്നെ ഞാൻ അന്നമ്മേ അന്നമ്മേ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സ്നേഹം കൊണ്ടല്ലേ ഓടി ഐ ജസ്റ്റ് ലവ് യു ഡാ സുയിപ്പിക്കില്ലേ ആരാടി അന്നമ്മേ ഈ രാവിലെ അച്ചായോ ആ ബ്രോക്കർ ലൂസി ആയിരിക്കും ഈ തോർത്തക്ക് ഒന്ന് മാറ്റ് ഡീസന്റ് ആയിട്ട് പോ മനുഷ്യ गुड मॉर्निंग रेचा गुड मॉर्निंग एन गुड मॉर्निंग लूसी बा लूसी वा अच्छा यो हमारे പിള്ളാരുടെ കല്യാണകാരൻ പറയാനാ ലൂസി വിളിപ്പിച്ചേക്കുന്നേ അതെ ലൂസി ലൂസിക്ക് അറിയോ ഞങ്ങൾക്ക് മക്കള് മൂന്ന് പേരാ ഏപ്രിൽ മോൾ മെയ് മോൾ ജൂൺ മോൻ ഇവരുടെ മൂന്ന് പേരുടെയും പേര് ഞങ്ങൾ മാസം വെച്ചായിട്ടേക്കുന്ന അതുകൊണ്ടാ ലൂസി നല്ല ആലോചന കൊണ്ടുവരണം എന്ന് പറയുന്നത് നല്ല ടിപ്പിക്കൽ മലയാളി സ്റ്റൈലിന്റെ പേരാണല്ലോ ഇട്ടേക്കുന്നേ ഞങ്ങളുടെ മൂന്ന് മക്കളും ഉണ്ടല്ലോ കാണാൻ സുന്ദരിമാരും സുന്ദരനും പഠിക്കാൻ ബഹുമിടുക്കരുമായിരുന്നു മൂത്തവള അങ്ങ് MIT-യിലെ പ്രൊഫസറാ രണ്ടാമത്തെ മോൾ ഫാഷൻ ഡിസൈനറാ മൂന്നാമത്തെ മോനോ അവൻ പീഡിയാട്രീഷ്യനാ ഭയങ്കര തിരക്ക് മക്കൾക്ക് മൂന്ന് പേരും നല്ല നിലയിലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കല്യാണം ആലോചിക്കുമ്പോൾ നല്ല പിള്ളേരെ തന്നെ വേണം ഞങ്ങൾക്ക് അതും നല്ല മർത്തമക്കാർ തന്നെ വേണം ലൂസി ഒരു കാര്യം പറഞ്ഞാൽ അത് ഏറ്റതാ ചായ കഴിഞ്ഞ ദിവസം മൂത്ത മോള് ഏപ്രിൽ മോള് വിളിച്ചായിരുന്നു അവള് പറയുവാന്നേ ഹാർട്ട് അവള് ആർക്കാണ്ട് കൈമാറി പോലും എന്റെ ദൈവമേ എന്റെ ഹാർട്ട് പൊട്ടുന്ന പിന്നെ മറ്റൊരുത്തിയോ അവക്കാണെങ്കിൽ തീരെ സമയമില്ല ഫാമിലി ലൈഫിനോട് ഒരു താല്പര്യവും ഇല്ല എടി അന്നമ്മേ അപ്പൊ നമുക്ക് ലൂസിക്ക് കമ്മീഷൻ കൊടുക്കണ്ടല്ലോ എടി ഓ ഈ അച്ചായന്റെ ഒരു പിശക്ക് പോട്ടെടി എടി നിന്നോട് അതാ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ മക്കളെ വളർത്തുമ്പം നന്നായിട്ട് വളർത്തണമെന്ന് നീ എപ്പോഴെങ്കിലും മുട്ടമ്മയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോടി ഈ നമ്മുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ നീ ചെയ്തായിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ ഇപ്പൊ എന്തോരം നല്ലതായനെ അവരുടെ ജീവിതവും നഷ്ടമായി പോകത്തില്ലായിരുന്നു എനിക്കിട്ടിരിക്കട്ടെ ആരാ പറഞ്ഞു ഞാൻ നല്ല രീതിയിൽ വളർത്തിയില്ലെന്ന് പിള്ളേരെ അവര് കുഞ്ഞായിരുന്നപ്പോ അവര് സൺഡേ സ്കൂളിൽ കൊണ്ടുപോയി അവര് വലുതായപ്പോ അവര് യൂജിയൻ സെക്കൻഡറി കൊണ്ടുപോയി അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞാൻ പിള്ളേരെ വളർത്തിയേക്കുന്നേ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു ആളുകൾ നോക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് വീടിന് വീട് വണ്ടിക്ക് വണ്ടി പട്ടിക്ക് പട്ടി പിള്ളേർക്ക് പിള്ളേർ ആരെങ്കിലും അറിയുന്ന ഞങ്ങളുടെ ഉള്ളിലെത്തി എന്റെ ദൈവമേ ഇനി ഞാൻ എന്തോ ചെയ്യും ഇവളെങ്ങനെ മക്കളെ വളർത്തിയ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അന്ന് നമുക്കിനി ഒന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് കാണാം അന്നാമ്മയുടെ പഴയകാല പ്രാർത്ഥനാ ജീവിതം യോ അഡ്വർടൈസ്മെന്റ് നടക്കുന്ന അതിന്റെ ഇടയ്ക്ക് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം പിള്ളേരെ ഏപ്രിൽ മോളെ മെയ് മോളെ ജൂൺ മോനെ ഓ പാട്ടൊന്നും വേണ്ട 23-ാം സങ്കീർത്തനം വായിച്ചാൽ മതി അതിനകത്ത് പാട്ടും ഉണ്ട് പ്രാർത്ഥനയും ഉണ്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാൽ മതി യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുന്നില്ല ഓ ഈ തല നിറച്ചു അങ്ങ് പേന എന്തുവാ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പ്രാർത്ഥനയ്ക്ക് ഇരിക്കണമെന്ന് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള
വെള്ളത്തിൻ, അയ്യോ ആ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർക്കുന്നേ. സ്പ്രിംഗ്ലർ ഓഫ് ചെയ്തായിരുന്നോ? ആ ചെയ്ത് കാണും. മോളെ മീൻ അടുപ്പത്ത് കിടക്കുക, തീ കൂടുതലാണോ നോക്കിക്കേ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം ആ മോള് പ്രാർത്ഥിക്കാനിരിക്കും. നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഓ ആരായി സമയത്ത്. ഓ ഇവിടെ കുടുംബമുണ്ട്, പാട്ടുമുണ്ട്, പ്രാർത്ഥനയുണ്ട്. സിസിലി എപ്പോഴും ഒന്നും കിട്ടത്തില്ലല്ലോ. സിസിലി കാര്യം പറ, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അന്നമ്മ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. ഓ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാട്, എന്തോ അവിടെ ഭയങ്കര വഴക്കുന്നില്ലാണോ? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഓ ഒന്നും അറിയാത്ത പോലെ ഒരു പുണ്യാവതി. അന്ന ഞാൻ വന്നതേ ഈ ബോക്സ് ഫുഡിന്റെ പാത്രം തരാനായിരുന്നേ. ആരാ വന്നത്? ഓ അവനെ അറിയണം ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ആരാ വന്നേന്ന്. അവിടെ അങ്ങോട്ടിരുന്ന് പ്രാർത്ഥിക്ക്. ശരി അന്നമ്മേ, തിരിച്ചു പിന്നെ വരാമേ. ശരി, ഓക്കെ. നന്ദി മാത്രമേ ഉള്ളൂ. ഡാ കാലി ഡബ്ബ. പിന്നെ പിള്ളാരെ ഇന്നത്തെ പ്രാർത്ഥനയേക്കാ മതി. പിന്നെ ഒരു കാര്യം, വൈകിട്ട് ഡാഡി വരുമ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എല്ലാം പറഞ്ഞ മൂന്ന് പേരെയും ഞാൻ ശരിയാക്കിക്കളേ. ആപ്പാ എടുത്തോണ്ട് പാ നോക്ക്. എന്റെ തട്ടിയും മുട്ടിയും തുടങ്ങി കാണും. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ പ്രാർത്ഥന. ഇനി നിങ്ങൾ കണ്ടില്ല എന്ന് പറയല്ല. ഇതാ ഇവിടെ മക്കളെ വളർത്തും എന്റെ മക്കളുടെ ജീവിതം. അയ്യോ ഇനി ദൈവമേ ഞാൻ എന്തോ ചെയ്യും. ഉണ്ടല്ലോ അന്നമ്മ, ഉണ്ടല്ലോ. നിങ്ങൾ വന്നിരിക്കെ അന്നേ. എടി മോളെ, നിന്നെ കാണാൻ ആരോ വന്നടി. കാണാറില്ലല്ലോ. ഓ എന്തോ പറയാനാ, ഭയങ്കര തിരക്കാന്നേ. പിള്ളേരൊക്കെ എവിടാ? പിള്ളേരൊക്കെ നല്ല രീതിയില്ല ദൈവകൃപയാൽ. ഓരെ മൂത്ത പോലാണെങ്കിൽ MIT പ്രൊഫസറാ, രണ്ടാമത്തെ ആളാണെങ്കിൽ ഫാഷൻ ഡിസൈനറാ. മോന്റെ കാര്യം, മോനാണെങ്കിൽ പീഡിയാട്രിഷ്യനാ, ഡോക്ടറാ. ആഹാ, പിള്ളേരൊക്കെ നല്ല നിലയിലായപ്പം പിന്നെ പ്രാർത്ഥനയും കൂട്ടായ്മയും ഒരു ആവശ്യമില്ല. അതാരാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ പാട്ടും പ്രാർത്ഥനയും ഒന്നും ഇല്ലെന്ന്? ഇവിടെ പാട്ട് പുസ്തകമുണ്ട്, വേദപുസ്തകമുണ്ട്. അത് കൂടാതെ രണ്ട് വേർഷനായതുള്ളത്, NIV കിങ് ജെയിംസും. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എടി അന്നമ്മ, ഇവർക്ക് വല്ല ചായ പലഹാരം ഒന്ന് കൊടുക്കടി. ഓ ചായ ഒന്നും വേണ്ട. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഞങ്ങൾ സേവ്യാ സംഘത്തിന് മീറ്റിംഗിന് വേണ്ടി വിളിക്കാൻ വന്നതാ. പ്രയർ മീറ്റിംഗ് ഉണ്ട്. ഓ എനിക്ക് വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ അച്ചായൻ ഒട്ടും കോർപ്പറേറ്റ് ചെയ്യത്തില്ലെന്നേ. എന്തോ പറയാനാ, പണ്ടാണെങ്കിൽ പിള്ളേർ കുഞ്ഞായിരുന്നപ്പം ഞാൻ അവരെ സൺഡർ സ്കൂളിൽ വിടുമായിരുന്നു, വലുതായപ്പം യുവജന സഖ്യത്തിന് വിടുമായിരുന്നു, പിന്നെ അന്നൊക്കെ ഞാൻ സേവ്യാ സംഘത്തിന് വരത്തില്ലായിരുന്നോ? പിന്നെ ഈ അച്ചായൻ രാവിലെ തുടങ്ങും, കാപ്പി ചായ പലഹാരം, പിന്നെ ഒരു സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട്. എടി നീ ഇതുവരെ എനിക്കൊരു ചായ തന്നില്ലല്ലോ. എന്തോ പറയാനാ, ഇത് കൂടാതെ രണ്ട് ബോക്സറുണ്ട്. കൊച്ചു പിള്ളേരുടെ കാര്യം പറഞ്ഞ പോലെ അവരെയും നോക്കണം ആകപ്പാട്, ഭയങ്കര തിരക്കാ. ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്, ഒരു മേടിന് എന്താ വെക്കാത്തേ. ഓ ഈ അച്ഛൻ ഭയങ്കര പിശുക്കനാണ്. അന്നമ്മേ, ഇവര് നിന്നെ സേവ്യാ സംഘത്തിന് വിളിക്കാൻ വന്നതാ. എന്റെ അന്നാമ്മേ, കോട്ടേജ് പ്രേയറിനൊക്കെ വന്നാലേ എല്ലാം ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അച്ഛൻ വെറുതെ പ്രസംഗിക്കുന്നതൊന്നുമല്ല, നല്ല ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം തുറന്ന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സേവ്യാ സംഘം. ബേബിച്ച അന്നമ്മയെ ഒന്ന് ഞങ്ങളുടെ കൂടെ വിടണേ. എടി അന്നമ്മ, നീ ഇവരുടെ പൊക്കോടി. ഓ ഈ അച്ഛൻ ചുമ്മാ പറയുവാന്നേ, നിങ്ങൾ ഇരിക്കുന്നേ കൊണ്ടാ. അല്ലടി അന്നമ്മ, സത്യമായിട്ട് ഞാൻ പറയാം, നീ ഇവരുടെ പൊക്കോ. അന്നമ്മേ,
ലൗകിക കാര്യങ്ങളൊന്നും അല്ല അത്യാവശ്യം. നമുക്ക് നമ്മുടെ ആത്മീയ വളർച്ചയാണ് വേണ്ടത്. അതിനിങ്ങനെ വീട്ടിലിരുന്നാൽ പറ്റുമോ? കൂട്ടായ്മയ്ക്കൊക്കെ വരണ്ടേ? ദൈവകൃപ ലഭിക്കണമെങ്കിൽ നമുക്ക് കൂട്ടായ്മയ്ക്ക് പോകണം. വല്ല പ്രശ്നമൊക്കെ വരുമ്പോഴാണ് ദൈവകൃപ ലഭിക്കുന്നത്. അതുകൊണ്ട് കൂട്ടായ്മയ്ക്കൊക്കെ പോകണം കേട്ടോ. അതുകൊണ്ട് അന്നമ്മ നാളെ തൊട്ട് ഞങ്ങളുടെ കൂടെ സേവ്യാ സംഘത്തിന് വരണേ. അച്ഛൻ ഇപ്പം പെർമിഷൻ തന്നില്ലേ? ഞങ്ങൾ വാ. അച്ഛായോ? അച്ഛാ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ വരാം. എടി അന്നമ്മ, ഞാൻ ആത്മാർത്ഥമായി പറയാം, നീ പൊക്കോടി ഇവരുടെ കൂടെ. ഓക്കെ, ക്രിസ്മസ് ആയിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പോവാം. You have to look at her.